മച്ചന്മാരെ അങ്ങനെ പീക്ക് ടൈം വലിയ പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ ലോഗിൻ ചെയ്തു. അപ്പം നമുക്ക് ഓർഡർ അടിച്ചിരിക്കുകയാണ് ഫ്രൈഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഇത് കുരിപ്പുഴ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഈ ഓർഡർ കുരിപ്പുഴയിലേക്ക് കൊണ്ടുപോവാണ്. പീക്ക് ടൈം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുരിപ്പുഴ വെച്ച് കാണാം. ആ മച്ചന്മാരെ ഈ കാണുന്നതാണ് നമ്മുടെ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ് ആണ്. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് കുരിപ്പുഴയ്ക്ക് പോകാനായിട്ട്. സോ ഞാനിപ്പോൾ ഓൺ ദ വേ ആണ്, കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുരിപ്പുഴ ബൈപ്പാസ്. ഇപ്പോൾ മച്ചന്മാരെ എനിക്ക് അടുത്തൊരു ഓർഡർ അസൈനായിരിക്കുകയാണ്. കസ്റ്റമർക്ക് ആ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ തന്നെ എനിക്ക് അടുത്ത ഓർഡർ നമ്മുടെ അഫ്ഗാൻ കുഴിമന്തിയിൽ നിന്ന് ഓർഡർ അസൈനായിരിക്കുകയാണ്. നമ്മുടെ ബൈപ്പാസിനോട് ചേർന്ന് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അഫ്ഗാൻ കുഴിമന്തി, കുഴിമന്തി കടയാണ്. ഇത് കാണാൻ നമ്മുടെ പുറകിലുള്ളതാണ് ബൈപ്പാസ്. സോ ഞാൻ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു റെഡി കൊടുത്തിരിക്കുകയാണ്. സാധനം റെഡിയായില്ല, അറിയാതെ എങ്ങാണ്ട് റെഡി ആയതാണ്, റെഡി കൊടുത്ത് പോയതാണ്. സോ വെയിറ്റ്. അപ്പോൾ നമുക്ക് ഓർഡർ പിക്ക് ചെയ്തതിന് ശേഷം ബാക്കി വിശേഷം നോക്കാം. അപ്പോൾ മച്ചന്മാരെ ഞാൻ ആ ഓർഡർ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇനിയിപ്പം നേരെ ഇത് നമ്മൾ രാവിലെ പോയ സെയിം ലൊക്കേഷനിലേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്, കൊട്ടയ്ക്കകം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. സോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം നോക്കൂ. ആ മച്ചന്മാരെ നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ കൊല്ലത്തോട്ട് പോകണം. കൊല്ലം ഗീതം ഹോട്ടലിൻ്റെ അവിടെയാണ് ഹൈ ഓർഡർ കാണിക്കുന്നത്. കസ്റ്റമറുടെ ലൊക്കേഷൻ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. കോട്ടയ്ക്കൊക്കെ കൊടുത്തെങ്കിലും സി കെ പി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന കോട്ടയ്ക്കകം അല്ലായിരുന്നു, നമ്മുടെ കടവൂരിനടുത്തുള്ള കോട്ടയ്ക്കകമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഫുഡ്. സോ നമുക്ക് ഗീതം ഹോട്ടലിലേക്ക് പോകാം. അപ്പോൾ മച്ചന്മാരെ ഞാൻ ഓർഡർ പിക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഓർഡർ ഗീതത്തിൽ വന്നപ്പോൾ തന്നെ ഓർഡർ അസൈനായിരുന്നു. ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഗീതത്തിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഓർഡർ അസൈനായി, അതിപ്പോൾ പിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളത് പറഞ്ഞ കോട്ടയ്ക്കകം പോലെ തന്നെയുള്ള കോട്ടമുക്കിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ് തെറ്റിപ്പോകുന്ന ആ സ്ഥലത്തേക്കാണ്. പുതുതായിട്ട് വരുന്ന ജങ്ക്മാർക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന സ്ഥലമാണ്. സോ അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. സോ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ട് ബാക്കി വിശേഷം. ഓക്കെ. സോ മച്ചന്മാരെ ഞാൻ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡോണാക്കാസ്റ്റില് ഹോട്ടലാണ്. ഇവിടെയായിരുന്നു എനിക്ക് ഓർഡർ ഡെലിവറി ചെയ്യാനുള്ളത്. ഞാൻ ആക്ച്വലി കോട്ടമുക്കിലാണ് ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ മഹാലക്ഷ്മി ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ ഈ ടൈമിൽ ഓർഡർ ഉണ്ടാവും. സോ അങ്ങോട്ടേക്ക് പോവാം. സോ മച്ചന്മാരെ ഞാൻ ഇവിടെ നിന്ന് മൂവ് ആവുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ചിലപ്പോൾ നമുക്ക് ഓർഡർ അടിച്ച് ഒരുപാട് ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ റൂട്ട്സിലേക്ക് പോവാണ്, നമ്മുടെ റൂട്ട്സിലേക്ക്. സോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം നോക്കാം. ഓക്കെ. ഇവിടെ ഭയങ്കര ശോഭമാണ്. ഇവിടെ നിന്നാൽ നമ്മുടെ ഇന്നത്തെ ദിവസം മൊത്തം പോകും. കാര്യം ഭയങ്കര കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർക്ക്, കാരണം നമുക്ക് ഓർഡർ കിട്ടാൻ താമസിക്കും. സോ ഞാൻ റൂട്ട്സിൽ പോവാണ്. മച്ചന്മാരെ ഞാൻ നമ്മുടെ റൂട്ട്സിനിവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് നിന്നിട്ട് ഒരു മണിക്കൂറായി, ഒരു ഓർഡർ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഓർഡർ അസൈനായി നമ്മുടെ മലബാർ ഫ്രൈഡ് ചിക്കനിൽ നിന്ന്. പക്ഷേ ഇച്ചിരി ലോങ് ആണ്, പള്ളിമുക്കാണ്, അതാണ്ട് 9 കിലോമീറ്ററിനടുത്തുണ്ട്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. എല്ലാവരും റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. സോ മലബാർ ഫ്രൈഡ് ചിക്കനിലേക്ക് പോവാം. സോ മച്ചന്മാരെ ഇതാണ് നമ്മുടെ മലബാർ ഫ്രൈഡ് ചിക്കൻ. സോ ഇവിടെ നിന്നാണ് എനിക്കിപ്പോൾ ഓർഡർ അസൈനായി. സോ ഞാൻ ഓർഡർ എടുത്തു. മച്ചന്മാരെ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. സോ ഇതെനിക്ക് പള്ളിമുക്കിലാണ് കൊടുക്കാനുള്ളത്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. സോ കുറേ നേരം കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്കൊരു ഓർഡർ അടിച്ചിരിക്കുന്നത്. പള്ളിമുക്ക് വടക്കേവിള ആ ഭാഗത്ത്, യുനെസ് എഞ്ചിനീയറിംഗ് കോളേജ് ആ ഭാഗത്തേക്കാണ്. സോ അവിടെ വെച്ച് ബാക്കി വിശേഷം കാണാം. ഓക്കെ. ആ മച്ചന്മാരെ അങ്ങനെ നമ്മുടെ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. കസ്റ്റമർ ലൊക്കേഷൻ റോങ് ആയിരുന്നു. അവർ ലൊക്കേഷൻ വെച്ചിരുന്നത് പള്ളിമുക്കായിരുന്നു, വെരിഫൈഡ് അല്ലായിരുന്നു. ഞാനങ്ങനെ അത് പള്ളിമുക്ക് ചെന്നപ്പോഴത്തേക്ക് കസ്റ്റമർ വടക്കേവിള ലൊക്കേഷനായിരുന്നു അവർ തന്നിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കസ്റ്റമർ പറഞ്ഞു കുറ്റിച്ചിറയിൽ കൊണ്ടുപോയാലും അങ്ങനെ കുറ്റിച്ചിറയിൽ പോകേണ്ട വന്നു. സോ ഒത്തിരി ടഫ് ടാസ്ക് ആയിരുന്നു അങ്ങനെ കൊണ്ട് അത് ഡെലിവറി ചെയ്തു.
റെയിൽവേ ഗേറ്റ് ഒക്കെ അടച്ചിരുന്നു. അപ്പോൾ റെയിൽവേ ഗേറ്റ് ഒക്കെ ഓപ്പണായി, നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ അതിന് എക്സ്ട്രീംലി സോറി. ഞാനിപ്പോൾ എന്തായാലും ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും സൊമാറ്റോ ആയിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ വെറൈറ്റി വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗായ്സ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാതെ എനിക്കറിയാം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ അതുവരേക്കും ബൈ.